മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു കോമ്പിനേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിലേക്ക് കടക്കും മുന്നേ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണത്തിന് തടസ്സം നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം സ്ത്രീ പുരുഷ വന്ധ്യത തന്നെയാണ്. പങ്കാളികളിൽ ഒരാൾക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാകുവാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നത് വാസ്തവമാണ്. പുരുഷന്മാർക്ക് വന്ധ്യതാ പ്രശ്നങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നത് ബീജസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ബീജങ്ങളുടെ എണ്ണക്കുറവും ഗുണക്കുറവുമെല്ലാം ഇതിന് കാരണമാകുന്നു. സ്ത്രീ വന്ധ്യതയ്ക്ക് മാസമുറ, ഓവുലേഷൻ, യൂട്രസ് ഫല്ലോപ്യൻ ട്യൂബ് സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ PCOD, സിസ്റ്റ് തുടങ്ങിയ പ്രശ്നങ്ങളും കാരണമാകുന്നു. ഇത്തരം പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ട്. ഇതിൽ മെഡിക്കൽ വഴികളും പ്രകൃതിദത്തമായ പരിഹാരങ്ങളുമെല്ലാം പെടുന്നു. പല അസുഖങ്ങൾക്കും ഭക്ഷണം പ്രതിവിധിയാകുന്നത് പോലെ സ്ത്രീ പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ചില പ്രത്യേക ഭക്ഷണങ്ങളുണ്ട്. ഇതിൽ പുരുഷ ഹോർമോൺ, സ്ത്രീ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളും പെടുന്നു. സാധാരണഗതിയിൽ പുരുഷ വന്ധ്യതയ്ക്കും സ്ത്രീ വന്ധ്യതയ്ക്കും വെവ്വേറെ പരിഹാരങ്ങളാണ് ഉണ്ടാവുക. ഇത് ഭക്ഷണത്തിലൂടെയാണെങ്കിലും എന്നാൽ അപൂർവമായെങ്കിലും ചില പൊതുവായ പരിഹാര വഴികളുണ്ട്. ഇത്തരം ഒരു പൊതുവായ വഴിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പൊതുവായ ഭക്ഷണം സ്ത്രീ പുരുഷ വന്ധ്യതാ പ്രശ്നത്തിന് മരുന്നായി ഉപയോഗിക്കാവുന്ന ഒരു രീതി. ഒട്ടും പ്രയാസമില്ലാതെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന തികച്ചും പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണിത്. ഈന്തപ്പഴവും പാലുമാണ് ഈ പ്രത്യേക മരുന്ന് തയ്യാറാക്കാൻ വേണ്ടത്. ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അയൺ, ധാതുക്കൾ, വൈറ്റമിനുകൾ, മിനറലുകൾ, പ്രോട്ടീൻ തുടങ്ങിയ പല പ്രധാനപ്പെട്ട ഘടകങ്ങളും ഈന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നല്ലൊരു കലവറയാണ് ഇത്. ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾ തടയാനും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനുമെല്ലാം ഈത്തപ്പഴം കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. അതുപോലെ മസിലുകളുടെ ആരോഗ്യത്തിനും ഇത് ഏറെ ഉത്തമമാണ്. വിളർച്ച ഉള്ളവരും രക്തക്കുറവുള്ളവരും ഈത്തപ്പഴം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ ഭാരമില്ലാത്തവർ, തൂക്കക്കുറവുള്ളവർക്ക് ഈത്തപ്പഴം കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പോഷക സമ്പുഷ്ടമാണ് പാലും. വിറ്റാമിൻ ഡി, കാൽസ്യം, പ്രോട്ടീൻ തുടങ്ങിയ പല ഘടകങ്ങളുടെയും ഉറവിടമാണ് പാല്. എല്ലുകൾക്കും പല്ലിനുമെല്ലാം ഏറെ പ്രധാനപ്പെട്ട ഒന്നുമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സഹായകമായ പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണമാണ് പാല്. നമ്മൾ പറഞ്ഞ ഈ പ്രത്യേക മരുന്ന് തയ്യാറാക്കുവാൻ 5 ഈത്തപ്പഴവും 1 ഗ്ലാസ് പാലുമാണ് വേണ്ടത്. ഈത്തപ്പഴം കുരുകളഞ്ഞ് പാലിൽ ഇട്ട് വെക്കുക. ഇത് തിളപ്പിക്കാത്ത പാലോ തിളപ്പിച്ച പാലോ ആവാം. ആട്ടിൻ പാലാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അല്പനേരം പാലിൽ ഇട്ട് വെച്ചാലേ ഇത് കുതിരൂ. 1-2 മണിക്കൂർ നേരമൊക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാം. പാലിൽ ഈത്തപ്പഴം ഇട്ട് വെച്ച് കുതിർന്ന ശേഷം മിക്സിയിൽ അടിച്ച് കുടിക്കാം. സ്ത്രീകളാണെങ്കിൽ ഇത് രാവിലെ കുടിച്ചാൽ മതി. പുരുഷനാണെങ്കിൽ രാത്രിയും രാവിലെയും കുടിക്കാം. സ്ത്രീകൾ 2 മാസം വെറും വയറ്റിൽ കുടിക്കണം. പുരുഷന്മാര് രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കുടിക്കാം. സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറി പോലുള്ള പ്രശ്നങ്ങൾ കാരണം ആർത്തവ ക്രമക്കേടുള്ളവരും ഇത് കുടിക്കുക. PCOD നല്ലൊരു പരിഹാരം കൂടിയാണിത്. സ്ത്രീകളിൽ ഓവുലേഷൻ സമയത്ത് ഇത് കുടിക്കുന്നത് ഏറെ നല്ലതാണ്. കാരണം ഈ സമയത്ത് അണ്ടാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. അതുവഴി ഗർഭധാരണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഈത്തപ്പഴം അണ്ടാരോഗ്യത്തിന് മികച്ചതാണ്. പുരുഷന്മാരിൽ ബീജത്തിൻ്റെ ഗുണം വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ സഹായിക്കുന്നതാണ്. ബീജത്തിൻ്റെ ആരോഗ്യവും എണ്ണവും എല്ലാം കൃത്യമാക്കാൻ ഈ കോമ്പിനേഷൻ സഹായിക്കും. പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന വഴി കൂടിയാണ് ഈത്തപ്പഴവും പാലും ചേർന്ന കോമ്പിനേഷൻ. ഈത്തപ്പഴവും പാലും എളുപ്പം ലഭിക്കുന്നതായതുകൊണ്ടും ഒരു പ്രയാസവും ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്നതും പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടും 2 മാസം തുടർച്ചയായി ഭാര്യയും ഭർത്താവും ഇത് ഉണ്ടാക്കി കഴിക്കുക. അതോടൊപ്പം രാവിലെയോ വൈകുന്നേരമോ കുറച്ച് വെയിൽ കൊള്ളുകയും ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവയിൽ ഒരല്പം ശ്രദ്ധ കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു കുഞ്ഞുവാവ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായേക്കാം. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. Thank you.